വിവരം പറഞ്ഞു. ആദ്യമായിട്ട് വന്നത് കൊച്ചേരി പിതാവും വികാരി അച്ഛൻ, തടത്തിലച്ഛനും അവിടുത്തെ കൊച്ചച്ഛൻ ടോണച്ഛനും കൂടാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ പല വൈദികരായിട്ട് പലരുമെത്തി. പിന്നെ രാത്രിയിലെ ഒരു 10 മണിയായപ്പോഴത്തേന് പെരുന്തോട്ടം പിതാവും പിന്നെ ആറ് വൈദികരും ഫീൽഡ് സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് 8 മണിക്ക് ശേഷം. നേരെ അവസാനമായിട്ട് വന്നത് മോൻ്റെ കൂടെ തന്നെ സെമിനാരി ചേർന്ന ഉരിയങ്കാവുങ്കലച്ചനാണ്. അവര് എല്ലാവരും രണ്ടുപേരും ഡിഗ്രിക്കാരായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഒന്നിച്ച് സെമിനാരി ചേർന്നതാണ്. അച്ഛനിപ്പം വടവാതു സെമിനാരിയുടെ റക്ടറായിട്ടിരിക്കുന്നു. അപ്പാപ്പന്റെ മക്കള് സഹോദരങ്ങളൊക്കെ വന്നിരുന്നു, എല്ലാരും വിളിക്കുകയും സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്തു. ദൂരത്തുള്ളവരെല്ലാം വിളിച്ചു, അടുത്തുള്ളവരെല്ലാം ബന്ധുക്കളെല്ലാം ഓടി വന്നു. പെട്ടെന്ന് ഞങ്ങൾ 4 മണിയായപ്പോഴാണ് അറിഞ്ഞത്. അറിഞ്ഞപ്പം തന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നു. ഇന്നലെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാഞ്ഞൊരു കാര്യമാണ്. അങ്ങേയറ്റം ഒരു പിതാവ് ആർച്ച് ബിഷപ്പ് ആവുക, ഇവർ ഡയറക്റ്റ് ആർച്ച് ബിഷപ്പ് ആവും. ഇപ്പം ആർച്ച് ബിഷപ്പ് ആവും എന്നുള്ളൊരു ഇതായിരുന്നു. അത് ഈ വത്തിക്കാണ് ഈ ഡിപ്ലോമാറ്റിക് സർവീസ് ഈ പോപ്പിൻ്റെ കൂടെയുള്ള സർവീസിൻ്റെ കാലാവധി തീരുമ്പം പിതാവ് ആക്കുമെന്ന് കണ്ടായിരുന്നത്. അതായത് അത് തീരുന്നതിന് മുമ്പ് തന്നെ പിതാവ് അവന് സ്ഥാനം കൊടുത്തു. അതിൽ പിതാവിനോടും തമ്പുരാനോടും മാതാവിനോടും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്തതാണ് അച്ഛൻ, രണ്ടാമത്തത് മകളാണ്. മകളെ പെരിന്തൽമണ്ണിൽ കല്യാണം കഴിച്ച് അയച്ചു, വലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മോളും മോളുടെ ഭർത്താവും പിള്ളേരും ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇളയ മകന് കോഴിക്കോട്ടാണ്, അവന് കുട്ടികളൊന്നുമില്ല. അവന് 3 മക്കളാണുള്ളത്, രണ്ടാണും ഒരു പെണ്ണും. ചെറുപ്പം മുതല് ഞങ്ങൾ അങ്ങനെ ശരിക്കും ഇവിടെ അമ്മച്ചിയുണ്ടായിരുന്നപ്പോ പറയുമായിരുന്നു, എൻ്റെ കൊച്ചുമക്കളിൽ പരസ്പരം വഴക്ക് പിടിക്കാത്ത പിള്ളേർ നിങ്ങളാന്ന് പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞങ്ങൾ വളർന്നത്. എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുകയും എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ചേട്ടനെക്കാട്ടിലും ഉപരി ഒരു കൂട്ടുകാരനെ പോലെ എല്ലാം ഞാൻ ഓപ്പണായിട്ട് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ അമ്മ വീട്ടിൽ നിന്നാ പഠിച്ചെങ്കിലും അവധിക്കാലങ്ങളിൽ ഒന്നും ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ അവധിയായ ഓടി അങ്ങോട്ട് പോവും. അങ്ങനെ ഞങ്ങൾ മാറി നിന്ന് വളർന്ന പോലെ അല്ലായിരുന്നു, ഒന്നിച്ച് വളർന്ന പോലെ തന്നെ അത്ര കൂട്ടായിട്ടാണ് ഞങ്ങൾ വളർന്നത്. പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ തമാശയ്ക്ക് നമ്മൾ കളിക്കുമ്പോഴൊക്കെ ആണല്ലോ ഞാൻ പറയും, ഞാൻ വലുതാകുമ്പം ആ ഒരു പോപ്പാകും എന്ന് പറയാൻ. കാരണം ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോഴായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വന്നത്. അപ്പം അന്നേരം ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയുമായിരുന്നു. ഞങ്ങളത് ഒരു തമാശയായിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു ചിരിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് പിന്നെ ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഡിഗ്രിക്ക് പോയപ്പം അച്ഛന് ശരിക്കും അച്ഛനാ സെമിനാരി പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഞാനിങ്ങനെ സെമിനാരി ചേരുവാണ് എന്ന് പറയുന്നത്. അമ്മയ്ക്കമ്മയുടെ സഹോദരൻ ആങ്ങളെ അച്ഛനുള്ള, അതുകൊണ്ട് ശരിക്കും തീരുമാനിച്ചാണോ പോകുന്നത് എന്ന് മാത്രമേ ഉള്ളായിരുന്നു എല്ലാവർക്കും, അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ അല്ല, ഞാൻ ശരിക്കും തീരുമാനിച്ചാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോവായിരുന്നു. എല്ലാവരോടും ഇങ്ങനെ നല്ല ചിരിച്ച്, അതാണ് ഞങ്ങൾ റൂമിൽ ചെന്നപ്പോൾ പോലും എല്ലാവരും പറഞ്ഞത്, എപ്പോഴും നല്ല ചിരിച്ചോണം, നല്ല പ്രസന്ന മുഖമായിട്ട് നടക്കുന്ന അച്ഛനെ അവർക്ക് എല്ലാവർക്കും തന്നെ ആദ്യം തന്നെ പറയുന്നത് അച്ഛനെ എപ്പോഴും അച്ഛൻ ചിരിച്ചുകൊണ്ടാണോ ഉറങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത്. അത്രയ്ക്കും എപ്പോഴും ഇങ്ങനെ എന്ത് കാര്യവും നമുക്ക് ഓപ്പണായിട്ട് പറയാം. കാരണം എത്ര ടെൻഷനുള്ള കാര്യം പറഞ്ഞാലും അച്ഛൻ അതിനെല്ലാം ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഇത്രയേ ഉള്ളായിരുന്നോ എന്ന് ചിന്തിച്ചു പോകും. അത്രയ്ക്കും സൗമ്യമായിട്ടെല്ലാം കേട്ടിരിക്കും, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ആണെങ്കിലും പാവങ്ങളോടാണെങ്കിലും എല്ലാവരോടും നല്ല കരുണയോടുകൂടി പെരുമാറാനും, ഇന്നലെ അച്ഛൻ വന്നപ്പോഴാണേലും ഒന്നിച്ച് പഠിച്ച അച്ഛൻ വന്നപ്പോഴാണേലും പറഞ്ഞത് ഇപ്പോൾ
എസ് പി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം, ഞാൻ സി എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്നപ്പം, എസ് പി കോളേജിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ച ഭക്ഷണം അന്ന് തുടങ്ങി വെച്ചത് അച്ഛനാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിനാണെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കണമെന്ന് പറഞ്ഞാലും ഉടനെ ഓടി വന്ന് അതിന് കൊടുക്കാനൊക്കെ ഒരു മനസ്സ് അച്ഛൻ എപ്പോഴും കാണിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരോടും ഇവിടെ വരുമ്പോഴാണെങ്കിലും പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയും, അച്ഛൻ്റെ കുർബാന ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്, അച്ഛൻ്റെ പ്രാർത്ഥനകളും ആ ചൊല്ലുന്നതും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. എപ്പോഴും പ്രത്യേകിച്ച് പ്രായമുള്ള അമ്മച്ചിമാർക്കൊരു പ്രത്യേക സ്നേഹമാണ്. അവരെപ്പോഴും നമ്മളോട് പറയാറുണ്ട്, അച്ഛൻ എന്ന് വരും, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അച്ഛൻ്റെ കുർബാന. അങ്ങനെ അച്ഛൻ ഇവിടെ നാട്ടിലില്ലെങ്കിൽ പോലും എപ്പോഴും നമ്മളെ കാണുമ്പോൾ എല്ലാവരും അച്ഛനെ ഓർക്കാറുണ്ട്, അച്ഛനെ കുറിച്ച് ചോദിക്കാറുണ്ട്, എല്ലാവരും അന്വേഷിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരോടും തന്നെ ഒരു സൗഹൃദം, ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ തോമസ് കല്ലുകളം സിയമ്മായി ഇപ്പോൾ ചെത്തുപ്പുഴ ആശ്രമത്തിൻ്റെ പ്രിയരായും ഇവിടുത്തെ ഇടവകയുടെ വികാരിയായും സേവനം അനുഷ്ഠിക്കുന്നു. എൻ്റെ പെങ്ങളുടെ മകൻ ആണ് നിയുക്ത കർദ്ദിനാളായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടച്ചൻ. വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി സുറ മലബാർ സഭയോടൊപ്പവും ഭാരത കത്തോലിക്ക സഭയോടൊപ്പവും അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിനയവും എളിമയും പ്രാർത്ഥനയും സഭ ഏൽപ്പിച്ച ദൗത്യത്തോടുള്ള കഠിനമായ അധ്വാനത്തിലുള്ള സമർപ്പണവുമൊക്കെ അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് സ്തുതി ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ആഗോള കത്തോലിക്ക സഭയിലും എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവസന്നിധിയിലെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ മംഗളങ്ങളും നേരുകയും ചെയ്യുന്നു. എൻ്റെ വൈഫ് കൂവക്കാട്ട് കുടുംബത്തിലുള്ളതാണ്. ഈ അച്ഛൻ്റെ വല്യപ്പൻ്റെ ഫസ്റ്റ് കസിൻ്റെ ആണ് എൻ്റെ വൈഫ് കാതരിൻ ജോർജ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ അച്ഛനെ കാര്യങ്ങൾ അറിയുന്നത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ അസംഷൻ പള്ളിയിൽ വന്നപ്പോൾ അവിടെ ഫാദർ നിലവന്തറ അനൗൺസ് ചെയ്തു ഓപ്പണായിട്ട് ഈ അച്ഛൻ ഒരു ആർച്ച് ബിഷപ്പാവും എന്നുള്ളത്. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ആർച്ച് ബിഷപ്പാവുന്ന കാര്യവും ഒക്കെ മനസ്സിലായത്. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പം അറിഞ്ഞു ഇങ്ങനെ തീർച്ചയായിട്ടും ആർച്ച് ബിഷപ്പാവും. അതൊരു 10 കൊല്ലം മുമ്പേ ആണ്. അങ്ങനെയുള്ള ഒരു ഇതിപ്പോൾ ഇങ്ങനെ പ്രവചനം പോലെ ഇന്നലെ ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും ദൈവത്തിന് സ്തുതി പറയുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ ഇന്ന് അച്ഛൻ്റെ ഇടവകയായ മാമൂട് പള്ളിയിലോട്ട് ഞാൻ വരികയും ഞാൻ 2 കുർബാന അവിടെ കാണേണ്ടി വന്നു. 1 കുർബാന ആരിവരെ കാണുമെന്ന് വിചാരിച്ചത് ഇവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മാമൂട് പള്ളിയിലേക്ക് വന്നു. അവരില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഡയറക്റ്റായിട്ട് ഇത് ചെയ്യുന്നതാണ്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് എന്താണ് പറയേണ്ടത്, ദൈവം ഒരു പൂ ചോദിച്ച് പൂന്തോട്ടം തന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ നിർവചിക്കാം. കാരണം ഒരു കുഞ്ഞോഞ്ചേട്ടൻ പറഞ്ഞ കാര്യം, ഒരു ബിഷപ്പാവും എന്നുള്ള ഒരു കരുതൽ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കർദ്ദിനാളായി ദൈവം ഉയർത്തിയതിന് ഞങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ നാട്ടുകാരും ഈ എന്താ പറയുക അയൽവാസികളും, ഞങ്ങൾക്കെല്ലാം വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിതാവിൻ്റെ എന്താണ് പറയേണ്ടത് പ്രാർത്ഥനയും ഇതുമെല്ലാം ഈ നാടിനും ഈ തിരുസഭയ്ക്കും ഏറ്റവും പ്രയോജനപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. കാണാനും അനുമോദിക്കാനും ഒക്കെ ഞങ്ങൾ വളരെയേറെ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഈ നാട്ടുകാർക്ക് പ്രത്യേകമായിട്ട്. ഇന്നലെ കൊച്ചേരി പിതാവ് വന്നപ്പോഴത്തേക്കിന് പറഞ്ഞത് അടുത്ത സ്ഥാനം ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനം കൊടുക്കേണ്ടതാണ്, അത് കഴിഞ്ഞിട്ട് മറ്റു സ്ഥാനം കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർച്ച് ബിഷപ്പ് എന്നുള്ള സ്ഥാനം ചങ്ങനാശ്ശേരി പള്ളിയിൽ വെച്ച് നടത്തണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. അതിനുവേണ്ടിയുള്ള തീരുമാനം എടുക്കണം, അത് ആലോചിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിതാവ് പോയത്. അച്ഛൻ ഇപ്പം സ്പെയിനിലാണ്. സ്പെയിനിൽ നിന്ന് നാളെ വരും, വന്നിട്ട് ഇത് തീരുമാനിക്കുകയുള്ളൂ.